ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ഈ വീഡിയോയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് ചെയ്ത അത്ഭുതങ്ങളെ നിങ്ങളോട് പറയുവാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അനുഭവം കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമായി തീരും ഇത് എന്ന് ഞാൻ തീർച്ചയായും കർത്താവിൽ വിശ്വസിക്കുന്നു. എൻ്റെ പേര് ജോബിൻ ജോൺസൺ. ഞാൻ കൊല്ലം ജില്ലയിൽ ഞാൻ കുണ്ടറ സ്വദേശിയാണ്. ഒരു യാഥാസ്ഥിതിക പെന്തക്കോസ്ത് കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. എന്നാൽ ജീവിതത്തിൽ എൻ്റെ ബാല്യം മുതൽ ഒരുപാട് ശാരീരികമായ പ്രയാസങ്ങൾ, വേദനകൾ, മാനസികമായ വ്യഥകൾ ഒക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. അത് നിങ്ങളോടൊന്ന് പറയുവാനും എന്നെ ആ കഷ്ടതയിൽ നിന്ന് കർത്താവ് വിടുവിച്ച വിധങ്ങളെ നിങ്ങളോട് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ദയവായി നിങ്ങളുടെ ഒരു 10 മിനിറ്റ് സമയം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. എനിക്ക് 13 വയസ്സ് പ്രായമുള്ള സമയത്ത് 2003 സെപ്റ്റംബർ 6 ഞാനും എൻ്റെ പിതാവും എൻ്റെ മാതാവും എൻ്റെ കസിൻ സിസ്റ്ററും ഞങ്ങൾ 4 പേരൊരുമിച്ച് ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കെതിരെ വന്ന ഒരു ജീപ്പ് ഞങ്ങൾ സഞ്ചരിച്ച ഓട്ടോയിൽ വന്ന് ഇടിച്ചു. വലിയ ഒരു അപകടമായിരുന്നു അത്. എന്നാൽ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് എൻ്റെ മാതാപിതാക്കളും സഹോദരിയും ഓട്ടോ ഓടിച്ച ഡ്രൈവറുമൊക്കെ സുരക്ഷിതരായിരുന്നു. എന്നാൽ വാഹനം വന്ന് ഇടിച്ചത് ഞാനിരുന്ന വശത്തായിരുന്നതുകൊണ്ട് എൻ്റെ ശരീരത്തിൽ ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കാനിടയായി തീർന്നു. എൻ്റെ ഇടത് കൈയുടെ ചൂണ്ടുപിരൽ നഷ്ടപ്പെട്ടു പോയി. എൻ്റെ വലത് കൈയുടെ അസ്ഥികൾ ഒടിഞ്ഞ് നുറുങ്ങി. ഓടിക്കൂടിയവർ എന്നെ അവിടുന്ന് ആ അപകട സ്ഥലത്ത് നിന്ന് എടുത്ത് പെട്ടെന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ അവസ്ഥ കണ്ട ഡോക്ടർമാർ അവിടെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, എത്രയും വേഗത്തിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഒരു വാഹനം ക്രമീകരിച്ച് എന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പോകുന്ന മാത്രയിൽ ഞാൻ ആ വാഹനത്തിലിരുന്നുകൊണ്ട് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. രക്തവും മഞ്ഞ നിറത്തിലുള്ള ഒരു ദ്രാവകവും എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ തുടങ്ങി. വളരെ ഗുരുതരമായ ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഉണ്ടായത്. പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ ചെന്നു. ഒരു സംഘം ഡോക്ടർമാർ വന്ന് ഒത്തിരി പരിശോധനകളൊക്കെ നടത്തിയ അനന്തരം എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ അവസ്ഥ അതീവ ഗുരുതരമാണ്, പുറമേ കൈയുടെ വിരൽ പോയിട്ടുണ്ട്, വലത് കൈ ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ട്, എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി ജീവന് ഹാനി വരത്തക്കതെണ്ണം ആന്തരികമായ രക്തസ്രാവം ഉണ്ടാകുന്നുണ്ട്, ഇൻറ്റേണൽ ബ്ലീഡിങ് ഉണ്ടായതുകൊണ്ട് എത്രയും വേഗത്തിൽ ഒരു എമർജൻസി സർജറി ചെയ്യണം എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ എൻ്റെ ശരീരത്തിൽ ഏതാണ്ട് 12 മണിക്കൂർ നീണ്ടു നിന്ന ഒരു വലിയ സർജറി നടത്തുവാനിടയായി തീർന്നു. സർജറിക്ക് അനന്തരം ഡോക്ടർമാർ വന്ന് എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞത്, ഈ കുഞ്ഞിൻ്റെ കരൾ 3 പീസുകളായിട്ട് പൊട്ടി മാറിയിരിക്കുകയാണ്, വണ്ടിയുടെ ബോണറ്റ് ഒന്ന് വയറ്റിലിടിച്ചതുകൊണ്ട് കരൾ പൊട്ടിപ്പോയി, അതീവ ഗുരുതരാവസ്ഥയിലാണ്. മാനുഷികമായി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ 48 മണിക്കൂർ സമയം കഴിയാതെ യാതൊരുവിധ ഗ്യാരണ്ടി തരാൻ പറ്റത്തില്ല. അവസ്ഥ ഇപ്പോഴും അതീവ ഗുരുതരമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനുകളോ മറ്റോ ആന്തരികമായി ഉണ്ടായാൽ ഈ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്ന് ഡോക്ടർമാർ പറഞ്ഞു. എന്നാൽ ഒത്തിരി പേരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ഒത്തിരി സമയം ദീർഘിപ്പിക്കാതെ പറഞ്ഞുകൊള്ളട്ടെ, വളരെ കഷ്ടതയുടെ, വളരെ വേദനയുടെ 7 മാസങ്ങൾ ഞാൻ കിടക്കയിൽ കിടന്നുവെങ്കിലും അതിശയകരമായി തേജോമയനായ കർത്താവ് എന്നെ വിടുവിപ്പാനിടയായി തീർന്നു. അത്ഭുതകരമായി ആ അപകടത്തിൽ നിന്ന് കർത്താവ് എന്നെ സൗഖ്യമാക്കി. എന്നാൽ അതിനുശേഷം വർഷങ്ങൾ കടന്നുപോയി. 2008-2009 കാലഘട്ടത്തിൽ എൻ്റെ വലതുകാലിൻ്റെ കൊതുമ്പെല്ലിൻ്റെ ഭാഗത്തായിട്ട് ഒരു ചെറിയ മുഴ വളർന്നു വരുന്നുണ്ടായിരുന്നു, ഒരു എക്സ്ട്രാ ഗ്രോത്ത്. ആ മുഴയിൽ എന്തെങ്കിലും ഒരു അപകടമുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരല്പം ചെറിയ വേദന എൻ്റെ കാലിൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഞങ്ങൾ വീടിൻ്റെ സമീപത്തുള്ള ഒരു ആശുപത്രിയിൽ കടന്നുപോയി. അവിടെ കാണിച്ചു. ആ മുഴ കാലിൽ നിന്ന് സർജറി ചെയ്ത് മുറിവെല്ലാം ഉണങ്ങിക്കഴിഞ്ഞ് ഏതാണ്ട് ഒരു 10-12 ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നൊരു കോൾ വന്നു. ഞാനും എൻ്റെ മാതാവും കൂടെ ഹോസ്പിറ്റലിൽ കടന്നു ചെന്നു. അവിടുത്തെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്, കാലിൽ നിന്നെടുത്ത മുഴയ്ക്കകത്ത് ഗുരുതരമായൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്, ഈ കുഞ്ഞിന് ക്യാൻസറാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗത്തിൽ RCCയിൽ കടന്നു പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ മാതാവും കൂടെ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററുമായി ബന്ധപ്പെട്ടു. അവിടെ ഞങ്ങൾ കടന്നു ചെന്നു. എൻ്റെ കാലിൽ നിന്നെടുത്ത ആ മുഴയുടെ സ്പെസിമെൻ
അവിടെ ബയോപ്സി ചെയ്യുവാനിടയായി തീർന്നു. ആ ബയോപ്സിക്ക് അനന്തരം അവർ സ്ഥിരീകരിച്ചു എനിക്ക് പ്ലിയോമോർഫിക് സർക്കോമ എന്ന് പറയുന്ന സോഫ്റ്റ് ടിഷ്യൂവിനെ ബാധിക്കുന്ന മാരകമായ ക്യാൻസർ രോഗമാണെന്ന് അവൻ വൈദ്യശാസ്ത്രം വിധിയെഴുതി. ആർ സി സിയിൽ തുടർന്നും എൻ്റെ കാല് സർജറി ചെയ്തു. അതിനുശേഷം ഡോക്ടർമാർ അതിൻ്റെ ചികിത്സകൾക്ക് അഡ്വൈസ് ചെയ്തു. അങ്ങനെ എൻ്റെ കാലിൽ ഏതാണ്ട് 2-3 മാസം സമയം കൊണ്ട് 28 തവണ റേഡിയേഷൻ തെറാപ്പി ചെയ്യുവാനിടയായി തീർന്നു. അതിനുശേഷം 6 തവണ കീമോ തെറാപ്പി ചെയ്യുവാനിടയായി തീർന്നു. റേഡിയേഷൻ തെറാപ്പി ഒരിക്കലും വേദന ഉള്ള ഒരു ചികിത്സയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടില്ല. എന്നാൽ കീമോ തെറാപ്പി എന്ന് പറയുന്നത് അതിമാരകവും അതിവേദനാജനകവുമായ ഒരു ചികിത്സയായിരുന്നു. ഏതാണ്ട് 6-7 മാസത്തോളം കീമോതെറാപ്പിയുടെ കാലഘട്ടങ്ങൾ കഴിച്ചുകൂട്ടുവാൻ ഞാൻ വളരെയധികം അമൻ ബുദ്ധിമുട്ടുകയുണ്ടായി തീർന്നു. എനിക്ക് ഒരുപാട് ഛർദിലും അമൻ തലമുടി കൊഴിഞ്ഞു പോകുക, അങ്ങനെ രോമകൂമങ്ങൾ പോലും കൊഴിഞ്ഞു പോകുന്ന മാരകമായ വേദനയുടെ അനുഭവങ്ങളിലൂടെ അമൻ തീവ്രമായ വേദനയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. എന്നാൽ കർത്താവ് അവിടെയും എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. കർത്താവ് എന്നെ അതിശയകരമായി ആ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വരുത്തി വിടുവിപ്പാനിടയായി തീർന്നു. അതിനുശേഷം കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ള എൻ്റെ വലിയ ആഗ്രഹം നിമിത്തം ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥാപനങ്ങളായ പുനലൂർ ബെതേൽ ബൈബിൾ കോളേജിലും ബാംഗ്ലൂർ സദനേഷ്യ ബൈബിൾ കോളേജിലും കർത്താവിൻ്റെ വചനം പഠിച്ച് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്വതന്ത്ര സഭയോട് ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കാലിൽ ആ രോഗം വന്ന് മാറിയ ആ ഭാഗത്ത് ഞാൻ വീണ്ടും ഒരു ദിവസം പ്രാർത്ഥനയിലിരിക്കുമ്പോൾ എൻ്റെ കാലിൽ എന്തോ ഒന്ന് തടയുന്നത് പോലെ വീണ്ടും എനിക്ക് അനുഭവപ്പെട്ടു. എനിക്കൊരു സംശയം തോന്നി, എൻ്റെ കാലിൽ വീണ്ടും മുഴ വളരുന്നു എന്ന്. അപ്പോൾ ആദ്യം മുഴ വന്നതും ഈ സമയവുമായിട്ട് ഏതാണ്ട് 6-7 വർഷത്തെ ഗ്യാപ്പുണ്ട്. എനിക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വീണ്ടും ഒരു മുഴ വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു അങ്കലാപ്പുണ്ടായി. അങ്ങനെ വീണ്ടും ഞങ്ങൾ ആർ സി സിയുമായിട്ട് ബന്ധപ്പെടേണ്ട ഒരു അനുഭവമുണ്ടായി. അങ്ങനെ ആർ സി സിയിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു. പരിശോധനകൾക്കനന്തരം അവർ മനസ്സിലാക്കിയത് എൻ്റെ കാലിൽ പിന്നെയും ക്യാൻസർ വളരുന്നു എന്നുള്ള നിർഭാഗ്യകരമായ വാർത്തയായിരുന്നു. കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയതിന് ശേഷം വീണ്ടും എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളൊരു വലിയ ചോദ്യം എൻ്റെ മുമ്പിൽ അവശേഷിച്ചു. എന്നെ ഒരുപാട് പേര് അതിനെ തുടർന്ന് ഒത്തിരി സംശയത്തോടെ ഒത്തിരി ദൂർചിന്തയോടക്കം നോക്കുന്ന മോശമായ സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായിത്തീർന്നു. എന്നാൽ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ഞാനായിരുന്നു. എന്നാൽ അവിടെ 2-ാമത് സർജറിക്ക് വേണ്ടി ഡോക്ടർമാർ അഡ്വൈസ് ചെയ്തു. അങ്ങനെ 2017 സെപ്റ്റംബർ 16 എൻ്റെ കാലിൽ വീണ്ടും ആർ സി സിയിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ആ ഓപ്പറേഷൻ ചെയ്ത് ആ ചെറിയ മുഴ എൻ്റെ കാലിൽ നിന്ന് റിമൂവ് ചെയ്തു. എന്നാൽ ആ സർജറിക്ക് ശേഷം എനിക്ക് നന്നായിട്ട് നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ മുൻപ് റേഡിയേഷൻ ചെയ്ത ഭാഗത്താണ് ഈ ഓപ്പറേഷൻ ചെയ്തു എന്നുള്ളതുകൊണ്ട് ആ ഭാഗത്ത് റേഡിയേഷൻ മുഖാന്തരം ഈ ബ്ലഡ് സർക്കുലേഷൻ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ആ സർജിക്കൽ വൂണ്ട് ക്ലിയർ ആകാതെ വന്നു, ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ ആ മുറിവ് കരിയുന്നതിന് വേണ്ടി ഞങ്ങൾ അനേക ചികിത്സകൾ ചെയ്യേണ്ടി വന്നു. ആർ സി സിയിൽ പലതവണ പോയി, പലതവണ ഡോക്ടറെ കണ്ടു. ഒത്തിരി അവർ തന്ന മരുന്നുകളൊക്കെ പ്രയോഗിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പൂർണ്ണമായും ആ മുറിവ് ഉണങ്ങാത്ത ഒരു സാഹചര്യം കാലിലുണ്ടായി. അങ്ങനെ ഇരിക്കെ അതിൻ്റെ ചികിത്സയിലിരിക്കെ 2017 ഡിസംബർ 26 എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വെച്ച് ഞാൻ ചെറുതായി കാല് സ്ലിപ്പായി ഒന്ന് മറിഞ്ഞു വീണു. ആ വീഴ്ചയിൽ ഗുരുതരമായി, ചെറിയ വീഴ്ചയായിരുന്നെങ്കിലും എൻ്റെ കാല് വീണിട്ട് തിരിഞ്ഞു നോക്കിയ ഞാൻ കണ്ടത് എൻ്റെ കാല് എൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് മാറിക്കിടക്കുന്ന അവസ്ഥയാണ്. എൻ്റെ അസ്ഥികൾ ഒടിഞ്ഞുപോയി, ബലം ഇല്ലാതിരുന്ന അസ്ഥികൾ ഒടിഞ്ഞുപോയി. എൻ്റെ മാംസം അറ്റുപോയി, നരമ്പുകൾ മുറിഞ്ഞുപോയി, ടിഷ്യൂകളെല്ലാം വളരെ ബലഹീനമായിരുന്നതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാനിടയായി തീർന്നു. സംഭവിച്ചത് ഒടിഞ്ഞ അസ്ഥി നിലത്ത് പോയി കുത്തിയിട്ട് കാലിൽ മണ്ണ് പറ്റുന്ന, അസ്ഥിക്കകത്ത് മണ്ണ് പറ്റുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. പെട്ടെന്ന് തന്നെ കോടികൂടിയവർ എന്നെ എടുത്ത് ഒരു ആംബുലൻസിലിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ആർ സി സിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവർ ഞങ്ങളെ കൈവിട്ടു. എന്നാൽ പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ ഞങ്ങൾ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ കടന്നു പോകുവാനിടയായി തീർന്നു. അവിടെ ചെന്നു,
ആ 2017 ഡിസംബർ മാസം 26-ാം തീയതി മുതൽ 2018 സെപ്റ്റംബർ മാസം 26-ാം തീയതി വരെ ഉള്ള ഏതാണ്ട് 9 മാസ കാലയളവിൽ എൻ്റെ ശരീരത്തിൽ എൻ്റെ കാലിൽ ഏതാണ്ട് 8 സർജറികൾ കിംസിൽ ചെയ്യുവാനിടയായി തീർന്നു. ഏതാണ്ട് 1,100,000+ രൂപ ഞങ്ങൾക്കവിടെ ചിലവായി. മാനുഷികമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ സർജറികളും, മൈക്രോസ്കോപ്പിക് പ്ലാസ്റ്റിക് സർജറി, എക്സ്റ്റേണൽ ഫിക്സേഷൻ, ഇല്ലിസാറോ റിംഗ് ഫിക്സേഷൻ തുടങ്ങി മാനുഷികമായി ഇന്നത്തെ ആധുനിക സംവിധാനത്തിൽ ചെയ്യാൻ കഴിയുന്ന സകല കാര്യങ്ങളും ഡോക്ടർമാർ ചെയ്യുവാനിടയായി തീർന്നു. എന്നാൽ എല്ലാ ചികിത്സകളുടെയും ഒടുവിൽ എന്നെ ചികിത്സിച്ച ഡോക്ടർമാർ എന്നോട് പറഞ്ഞത്, ഈ കാല് ഇനി യോജിക്കത്തില്ല, ഈ വെച്ചുപിടിപ്പിച്ച മാംസവും നരമ്പുകളുമൊക്കെ ഒരു പരിധിവരെ യോജിച്ചുവെങ്കിലും ഈ കാലിലെ അസ്ഥികൾ തമ്മിൽ ഇനി ഒരിക്കലും കൂടിച്ചേരുകയില്ല. റേഡിയേഷൻ ചെയ്ത ഭാഗമായതുകൊണ്ട് ആന്തരികമായിട്ട് പ്ലേറ്റ് പിടിപ്പിക്കുന്നതും അസാധ്യമാകയാൽ ഈ കാല് മുറിച്ചു കളയുന്നതാണ് ബെറ്റർ എന്ന് ഡോക്ടർമാർ എന്നോട് ഉപദേശിക്കുവാനിടയായി. എന്നാൽ സകല പ്രതീക്ഷകളും അവസാനിച്ചു. 28-ാമത്തെ വയസ്സിൽ അവൻ വികലാംഗനായി തീരുന്ന ഒരു സാഹചര്യം എൻ്റെ ഹൃദയത്തിൽ വളരെ വേദനയുളവാക്കി. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു. ചികിത്സിക്കാൻ ലക്ഷങ്ങൾ ചെലവായി. മാനുഷികമായ സകല പ്രതീക്ഷകളും അവസാനിച്ചപ്പോൾ എസക്കിയൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുവാനിടയായി തീർന്നു. അവിടെ ഉണങ്ങിയ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു പ്രവാചകനെ കൊണ്ട് ദൈവം പ്രവചിപ്പിക്കുന്നതും അവൻ പ്രവാചകൻ്റെ ശബ്ദത്തിനു മുമ്പിൽ, ആ ദൈവശബ്ദത്തിനു മുന്നിൽ ആ അസ്ഥികൾ ഒരു സൈന്യമായി തീരുന്ന അനുഭവം വായിക്കുവാൻ കഴിഞ്ഞു. അതെൻ്റെ ഹൃദയത്തിൽ ഒരുപാട് മോട്ടിവേഷൻ വരുത്തുവാനിടയായി തീർന്നു. ഞാൻ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ചില ദിവസങ്ങൾ അമേൻ കാലിൽ ആ മാരകമായ കമ്പികൾ പേറിക്കൊണ്ടിരുന്ന് ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും കർത്താവ് കൃപ നൽകി. ഒരു മാസം കഴിഞ്ഞ് ആംബ്യൂട്ടേഷൻ സർജറിക്ക് വേണ്ടി അമേൻ കിംസിൽ കടന്നു ചെല്ലണമെന്ന് ഡോക്ടർമാർ അന്ത്യശാസനം തന്നയച്ച സാഹചര്യത്തിൽ ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് അനന്തരം അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാരെൻ്റെ കാലിൽ നിന്ന് ഇല്ലിസാറോ റിംഗ് റിമൂവ് ചെയ്യുവാനായിട്ട് അത് ഊരി കാലുറച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ പിടിച്ചപ്പോൾ എൻ്റെ അസ്ഥികൾക്ക് കുലുക്കമില്ല. ഡോക്ടർ അത്ഭുതത്തോടെ എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും അവൻ മെഡിക്കൽ സയൻസ് പ്രകാരം ഒരു കാരണവശാലും യോജിക്കാൻ സാധ്യതയില്ലാത്ത നിങ്ങളുടെ അസ്ഥികൾ ഒരു പരിധിവരെ യോജിച്ചിരിക്കുന്നു എന്നുള്ള അവൻ സന്തോഷകരമായ വാർത്ത ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. അവൻ വൈദ്യശാസ്ത്രം ഒരിക്കലും യോജിക്കത്തില്ല എന്ന് അവൻ വിധി എഴുതിയെടുത്ത് എൻ്റെ കാലിൻ്റെ അസ്ഥികളെ എൻ്റെ കർത്താവ് യോജിപ്പിച്ചു. അവൻ എന്നാൽ അവൻ ഒത്തിരി സർജറികളും മാംസവും നരമ്പുകളും എല്ലാം ഒത്തിരി ബൈപ്പാസ് പോലെയുള്ള സർജറികളൊക്കെ ചെയ്ത് എല്ലാം കൂട്ടിയോജിപ്പിച്ച മാനുഷിക കരങ്ങൾ ഒത്തിരി പ്രവർത്തിച്ചതായതുകൊണ്ട് എൻ്റെ കാലിന് അല്പം ബലഹീനതയുണ്ട്. പൂർണ്ണമായും എനിക്ക് ആ കാല് മാത്രം എടുത്തു വെച്ച് മുൻപോട്ട് എൻ്റെ വെയ്റ്റ് വഹിച്ചുകൊണ്ട് നടക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആർട്ടിഫിഷ്യൽ ലിംബ് ബ്രേസ് എന്ന് പറയുന്ന ഒരു ആധുനിക ഉപകരണം എൻ്റെ കാലിൽ ഇപ്പോൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് എനിക്കിന്ന് നടക്കുവാൻ സാധിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ആമേൻ. കർത്താവ് അയക്കുന്നിടത്തൊക്കെ പോയി കർത്താവിൻ്റെ മഹത്വമുള്ള വേല ഞാനിന്ന് ചെയ്യുന്നു. ആമേൻ. ഒരു ദിവസം ചില നാളുകൾക്ക് മുൻപ് ഇങ്ങനെയൊക്കെ എനിക്കിനി കഴിയുമോ, ആമേൻ, എൻ്റെ സകല പ്രതീക്ഷകളും അവസാനിച്ചു. മാനുഷികമായ ഒരു കരങ്ങളും ആമേൻ ഇനി എനിക്ക് വേണ്ടി എത്ര ശ്രമിച്ചാലും എനിക്കൊരിക്കലും എഴുന്നേറ്റ് നടക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാൽ കർത്താവിൻ്റെ കരം എനിക്ക് വേണ്ടി നീട്ടി എൻ്റെ പ്രാർത്ഥനയുടെ ആമേൻ നിലവിളിയുടെ ശബ്ദം സ്വർഗത്തിലെത്തിയപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി നിന്നു. അവൻ എന്നെ അത്ഭുതകരമായി വിടുവിച്ചു. ആമേൻ. മാരകമായ അവസ്ഥയിൽ നിന്ന്, ഒരിക്കലും പ്രതീക്ഷ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് കർത്താവിൻ്റെ സ്നേഹം എൻ്റെ അരികിലേക്ക് ഓടി വരുവാനിടയായി തീർന്നു. ഇന്ന് പകലിൽ ഈ സമയം എന്നെ ഈ വീഡിയോയിലൂടെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങളായിരിക്കുന്നത് മാരകമായ രോഗത്തിൻ്റെ അവസ്ഥയിലാണോ, അവൻ വൈദ്യശാസ്ത്രം കൈവിട്ട അവസ്ഥയിലാണോ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റേത് സാഹചര്യമായിക്കൊള്ളട്ടെ, പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. ആമേൻ. യേശുവിന് നിങ്ങളുടെ അവസ്ഥകളെ വ്യത്യാസപ്പെടുത്തുവാൻ കഴിയും. ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് മാനുഷികമായ എല്ലാ കരങ്ങളാലും കൈവിടപ്പെട്ട് എല്ലാവരാലും അപമാനിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട്
ആർക്കും വേണ്ടാത്തവനായി കിടന്നൊരു സാഹചര്യത്തിൽ നിന്ന് കർത്താവ് എന്നെ ഇന്ന് അതിശയകരമായി ആ കിടക്ക വിട്ട് എഴുന്നേൽപ്പിച്ചു. അവൻ ബ്രേസ് വെച്ച് ആദ്യം നടക്കാൻ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് വാഹനം ഓടിക്കാൻ കഴിയുമോ? എനിക്ക് പഴയതുപോലെ തുള്ളിച്ചാടി നടക്കാൻ കഴിയുമോ? എനിക്ക് ബൈക്ക് ഓടിക്കാൻ കഴിയുമോ? എനിക്ക് കാർ ഓടിക്കാൻ കഴിയുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ച് ആകുലപ്പെട്ട ഒത്തിരി മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം, ആമൻ, ദൈവത്തിൻ്റെ വിടുതൽ എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിച്ചപ്പോൾ ഇന്ന് എനിക്കിതിനെല്ലാം സാധിക്കുന്നു. ഞാൻ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കുന്നു. ആമൻ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കർത്താവ് അയക്കുന്ന ഏത് ദേശത്തും, ആമൻ, ഇന്ത്യക്കകത്ത് എവിടെ വേണമെങ്കിലും വാഹനം ഓടിച്ച് പോകത്തക്ക തരത്തിലുള്ള, ആമൻ, ആരോഗ്യം കർത്താവിൻ്റെ കാലിന് നൽകി അത്യാവശ്യം ഉള്ള എല്ലാ സ്ഥലങ്ങളിലും അത്യാവശ്യം നടക്കാനും ഒക്കെ കർത്താവ് എനിക്ക് കൃപ നൽകുന്നു. ആമേൻ. എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ആമേൻ. 2 കൊരിന്ത്യലേഖനം 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നൊരു വാക്ക്, അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. എൻ്റെ ശരീരത്തിൽ അല്പം, ആമേൻ, ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എൻ്റെ വലതു കാലിനെ സംബന്ധിച്ചിടത്തോളം അല്പം ബലക്ഷയം എനിക്കുണ്ടെങ്കിലും ഇന്ന് എന്നെ കർത്താവ് സന്തോഷത്തോടെ വഴി നടത്തുന്നു. എൻ്റെ മരണകരമായ ആപത്തിൽ നിന്ന് കർത്താവ് എന്നെ അതിശയകരമായി വിടുവിച്ചു. ഇന്ന് എൻ്റെ ശരീരത്തിൽ ക്യാൻസർ രോഗത്തിൻ്റെ യാതൊരു സെല്ലുകളും അവശേഷിക്കുന്നില്ല. കഴിഞ്ഞ 8 മാസം മുമ്പ് എൻ്റെ ശരീരം മുഴുവൻ ഓൾ ബോഡി പെറ്റ് സ്കാൻ ചെയ്യുവാനിടയായിത്തീർന്നു. സന്തോഷകരമായ ഒരു വാർത്ത ഞാൻ കേട്ടു. എൻ്റെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ ഒരു സെല്ല് പോലും അവശേഷിക്കുന്നില്ല. സ്തോത്രം. അവൻ, കർത്താവ് എന്നെ അതിശയകരമായി വിടുവിച്ചു. എൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം നൽകി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തെയും മാറ്റിമറിക്കുവാൻ നിങ്ങളിന്ന് മാനുഷികമായി നിങ്ങളുടെ സകല പ്രതീക്ഷകൾ അസ്ഥാനത്തായെങ്കിൽ അതിൻ്റെ നടുവിൽ നിങ്ങൾക്ക് വിടുതൽ തരുവാൻ, നിങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും പരിഹരിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം തരുവാൻ യേശു മതിയായവനാണ്. അവനിൽ വിശ്വസിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.